തൃശ്ശൂർ സ്റ്റൈൽ ബീഫും കുറുക്കിയും വെക്കുന്നത് വറുത്തരച്ച കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബീഫ്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സബോളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാം. വേവിച്ചതിന് ശേഷം ഒരു മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കൂർക്ക, നന്നാക്കി വെച്ച കൂർക്ക ഇടാം. അതിൽ മുളക് പൊടി ഉപ്പും ചേർക്കണം കേട്ടോ. അപ്പോൾ ഒരു വിസിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ കൂർക്ക വേവും. അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം എടുക്കുക. ഇതൊരു ഒരു നാളികേരം മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പിന്നെ രണ്ട് മൂന്ന് ചുവന്നുള്ളി ഇച്ചിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി, ചെറിയുള്ളി എന്ന് പറയില്ല, അത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതൊരു ബ്രൗണിഷ് കളറാവണ വരെ നമ്മളിങ്ങനെ ഇളക്കണം. ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ, സ്പൈസസ് ചേർക്കാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ മസാലപ്പൊടി ഉണ്ട്. ബീഫ് മസാലപ്പൊടി നിങ്ങൾക്ക് ബീഫ് മസാല കിട്ടും, അത് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ടല്ലോ, ഈ ഒരു കളറാവണം. എന്നിട്ട് ഇത്തിരി ചൂടാറിയിട്ടേ നമ്മൾ ഇതിലിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മിക്സി കേടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ചൂടോടുകൂടി അടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക എല്ലാം കൂടിയിട്ട്. അതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അമ്മ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ്. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അമ്മ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിന് വേണ്ടി വെച്ചുതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി രണ്ട് ഉള്ളി എടുത്ത് താളിച്ച് കാച്ചുക, ഇത്രയേ ഉള്ളൂ അരപ്പ് ചേർത്തിട്ട് റെഡി. അപ്പോൾ ഈ തൃശ്ശൂർക്കാരുടെ വറുത്തരച്ച കൂർക്കയും ബീഫും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.